ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ടെക് ഡോക്ടർ മലയാളം യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് സി പ്രോഗ്രാമിങ്ങിലെ അറേസിൻ്റെ ഒരു ഒരു സീരീസ് വീഡിയോ സീരീസ് ആയിട്ടാണ് ഈ ഒരു സീരീസിലൂടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ അറേസിലെ ബേസിക് ഓപ്പറേഷൻസ് മുതൽ അതായത് ജസ്റ്റ് അറയിലെ നമ്പേഴ്സ് ഇൻസേർട്ട് ചെയ്യാം അതുപോലെ അറയിലെ സമ്മ് കാണാം ആവറേജ് കാണാം ഈവൻ നമ്പേഴ്സ് കാണാം ഓഴ് നമ്പേഴ്സ് കാണാം അതിൻ്റെയൊക്കെ ആവറേജ് കാണാം അതുപോലെ അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കാണാൻ പറ്റും ഒരാറേലുള്ള എലമെൻറ്റ്സ് വേറെ ആറേയിലോട്ട് കോപ്പ് ചെയ്യാം ലാർജസ്റ്റ് കാണുക സെക്കൻഡ് ലാർജസ്റ്റ് കാണാം സോർട്ട് ചെയ്യാം ഇൻസേർഷൻ ഡിലീഷൻ റിവേഴ്സിങ് അതുപോലെ ഒരു സോർട്ടഡ് ആറേലൊരു എലമെൻറ്റ് ഇൻസേർട്ട് ചെയ്യുക അതുപോലെ സീറോസ് മൂവ് ചെയ്യാം മൈനസ് നമ്പേഴ്സ് മൂവ് ചെയ്യാം രണ്ട് സോർട്ടഡ് ആറേസിൻ്റെ രണ്ടെണ്ണത്തിന് മെർജ് ചെയ്യാം സെക്കൻഡ് ലാർജസ്റ്റ് കാണുക സെക്കൻഡ് സ്മോളസ്റ്റ് കാണുക തേർഡ് ലാർജസ്റ്റ് കാണുക പ്രൈം നമ്പേഴ്സ് നോൺ പ്രൈം നമ്പേഴ്സ് അതിൻ്റെയൊക്കെ ആവറേജ് പിന്നെ ഫ്രീക്വൻസി യുണീക്ക് യുണീക്ക് പ്രൈം നമ്പേഴ്സ് ഇങ്ങനെ ധാരാളം അറയിലുള്ള ഒരു ഒരു ഇൻക്രീസിങ് കോംപ്ലക്സിറ്റി ഉള്ള ഒരു വീഡിയോ സീരീസാണ് ഈ ഒരു ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതെന്തായാലും ഹെൽപ്ഫുള്ളായിരിക്കും ബിഗ്നേഴ്സിന് പ്രത്യേകിച്ച് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മൾ അറിയിൽ ഫസ്റ്റ് നമുക്കൊന്ന് ബേസിക്സ് റിവേഴ്സ് ഒന്ന് റിവിഷൻ ചെയ്യാം അതിന് മുന്നായിട്ട് നമുക്ക് സി പ്രോഗ്രാമിങ്ങിൻ്റെ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് വേണം അതില്ലാന്ന് അതൊരു പ്രീ റിക്വസ്റ്റാണ് അതില്ലെന്നുണ്ട് ഇല്ല ഒന്ന് ഒരു എന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഗൂഗിളിൽ ത്രീ അവർ കോഡിംഗ് ഒന്ന് ഒന്ന് സെർച്ച് ചെയ്യാം ത്രീ അവർ കോഡിങ് ചലഞ്ച് അപ്പോൾ ബ്രോട്ടോ ടൈപ്പിൻ്റെ ഒരു ത്രീ അവർ കോഡിംഗ് ചലഞ്ചിൻ്റെ ഒരു പ്ലേലിസ്റ്റ് വരും ആ ഒരു പ്ലേലിസ്റ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തു ചെയ്യാം ഒരു അഞ്ചാറ് വീഡിയോസ് ഉണ്ട് ഈ വീഡിയോസ് ഒന്ന് കണ്ടു കഴിഞ്ഞാൽ അറേസും അതുപോലെ ബേസിക് പ്രോഗ്രാമിങ്സൊക്കെ ഒന്ന് സെറ്റാവും ഓക്കെ അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഇല്ലാതെ ഒന്ന് സെറ്റ് ചെയ്ത് വരാം ഓക്കെ അപ്പോൾ അതിൽ ബേസിക് അണ്ടർസ്റ്റാൻഡിങ് അറേസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്കൊന്നും കൂടി ഒന്ന് റിവേഴ്സ് ചെയ്യാം അറേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷൻസ് റിസർവ് ചെയ്തിട്ട് അതിൽ ഡാറ്റ സ്റ്റോർ ചെയ്യുന്ന ഒരു ഇതാണ് പ്രോഗ്രാമിങ്ങിൽ ഈ അറൈസ് എന്നുള്ള വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് കാരണം നമ്മളിപ്പോൾ റിയൽ വേൾഡ് ഏത് പ്രൊജക്റ്റും നമ്മൾ അറേസ് യൂസ് ചെയ്യും ഇപ്പോൾ എക്സാമ്പിൾ പറയാം നമ്മളിപ്പോൾ ഒരു ഇ കൊമേഴ്സ് അപ്ലിക്കേഷനാണ് അപ്പോൾ ആ ഒരു ഇ കൊമേഴ്സ് അപ്ലിക്കേഷനിൽ നമുക്കിപ്പോൾ ഒരു പത്തായിരം പ്രൊഡക്റ്റ് ഉണ്ട് അപ്പോൾ നമ്മൾ പത്തായിരം പ്രൊഡക്റ്റിനെ പത്തായിരം പ്രൊഡക്റ്റിൻ്റെ ഒരു ഒബ്ജെറ്റ് അറേ ആയിട്ടാണ് സേവ് ചെയ്യുക എന്നിട്ട് അതിൽ നിന്ന് പിന്നെ ഓരോ ഒബ്ജെക്ട് എടുത്തിട്ട് എന്ത് ചെയ്യും നമ്മൾ അതിൻ്റെ കാര്യങ്ങള് ആഡ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ചെയ്യും ഇനിയിപ്പോൾ വേറെ എക്സാമ്പിള് പറയാം ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഡാറ്റാബേസ് ആണ് അതിലും ഇതുപോലെ മെമ്മറി ലൊക്കേഷൻസ് വെച്ചിട്ടാണ് ചെയ്യാം ഓക്കെ അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ അപ്പം എന്തായാലും നമുക്ക് തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട സംഭവമാണ് പ്രോഗ്രാമിങ്ങിൽ അറേസ് എന്നുള്ളത് പിന്നെ ഈ അറേസിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാനുള്ളത് നമുക്കിപ്പോൾ ഒരു എക്സാമ്പിൾ വരാം ഒരു അഞ്ച് എലമെന്റ്സ് ഉള്ള ഒരു അറേയാണ് ഓക്കെ അപ്പോൾ നമുക്ക് എന്തുണ്ട് നമ്മൾ സാധാരണ പറയും വൺ ടു ത്രീ ഫോർ ഫൈവ് അഞ്ചെണ്ണം ഉണ്ട് പക്ഷെ പ്രോഗ്രാമിംഗിൽ നമ്മൾ എപ്പോഴും അതിൻ്റെ ലൊക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ സീറോ എന്നായിരിക്കും അത് പോയിൻറ്റേഴ്സിൻ്റെ ഒരു ആണ് അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് ഇപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവില്ല ഭയങ്കര കൺഫ്യൂസിങ് ആയിരിക്കും അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ ഇത് അതുപോലെ പഠിക്കാം നമ്മൾ പ്രോഗ്രാമ് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളിങ്ങനെ ബേസിക്സ് കുറേ തിയറി പഠിക്കാതെ നമ്മൾ കുറച്ച് കോഡ് ചെയ്യുക അപ്പോൾ നമുക്ക് എന്തെങ്കിലും കുറച്ച് അത് അപ്പോൾ നമ്മൾക്ക് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് ഒരു പഠിക്കാനൊരു താല്പര്യമുണ്ട് അപ്പോൾ നമ്മൾ അത് കൂടുതൽ പഠിക്കുക പിന്നെ വീണ്ടും കുറച്ചും കൂടെ അഡ്വാൻസ് കോഡ് ചെയ്യുക എന്നിട്ട് അതിന് കൂടെ അഡ്വാൻസ് ആയിട്ടുള്ള കൂടുതൽ ഡീപ്പ് ആയിട്ട് പോകുക അതാണ് കോഡിങ്ങിൽ അതായത് നമ്മൾ ഒന്നിൽ മാസ്റ്റർ ആയിട്ട് പിന്നെ അതിൽ കോഡ് ചെയ്യുകയുള്ളൂ അല്ലെങ്കിൽ അതിൽ പ്രൊജക്ട് ചെയ്യുകയുള്ളൂ എന്നു പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ കഴിയും കാരണം ബാക്ക്ഗ്രൗണ്ടിൽ ധാരാളം കാര്യങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട് ലെക്സിക്കൽസും അതുപോലെ അതിന്റെ ഇന്നർ ആയിട്ടുള്ള എന്താ പറയുക അങ്ങനത്തെ കുറേ കാര്യങ്ങൾ അതൊന്നും ഇപ്പൊ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല നമ്മൾ നമ്മൾ ജസ്റ്റ് ബേസിക്സ് അറിയിച്ചപ്പോ അഞ്ച് എലമെന്റ്സ് ഉള്ള അറിയണമെങ്കിൽ സീറോ മുതൽ നാല് വരെ ആയിരിക്കും ഒരു പത്ത് എലമെന്സുള്ള അറിയാണെങ്കിൽ സീറോ മുതൽ നാല് വരെ ആയിരിക്കും ഒരു എൻ ഒരു എൻ സൈസില് അറിയാണെങ്കിൽ സീറോ മുതൽ എൻ മൈനസ് വൺ വരെ ആയിരിക്കും ആ കാര്യം അറിഞ്ഞിരിക്കുക ഓക്കെ അപ്പൊ നമുക്ക് അറിയാം ഇങ്ങനെ ഡിക്ലെയർ ചെയ്യാമെന്ന് നോക്കാം ഇപ്പൊ ഒരു ജസ്റ്റ് ഞാൻ ഇവിടെ ഇപ്പോൾ ഓൺലൈൻ കമ്പെയ്ലർ എടുക്കുകയാണ് നമുക്ക് എന്താ ഒരു ഇപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് കോഡിങ്ങിലോട്ട് വരുന്നത് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ട ജസ്റ്റ് ഒരു ആ അപ്ലിക്കേഷൻ ഒക്കെ പ്രത്യേകിച്ച് ക്ലിപ്സൊക്കെ ഭയങ്കര കൺഫ്യൂസിങ് ആണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് അപ്പോൾ ജസ്റ്റ് ഗൂഗിളിൽ സി ഓൺലൈൻ കമ്പെയ്ലർ എന്നൊന്ന് സെർച്ച് ചെയ്താൽ മതി അപ്പോൾ ഇതിൽ ഇവിടെ പ്രോഗ്രാമിങ്സ് ഓൺലൈൻ ജി ഡി പി അങ്ങനെ ധാരാളം കമ്പെയ്ലേഴ്സ് ഇവിടെ കാണാൻ പറ്റും ഓക്കെ അപ്പോൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ ഒരു കമ്പെയ്ലർ എടുക്കുക ചില കമ്പെയ്ലർസ് അത് സമയത്ത് ഹാങ് ആവുന്ന ഇഷ്യൂ ഉണ്ട് അപ്പോൾ വേറെ കമ്പൈലർ യൂസ് ചെയ്താൽ മതി ഓക്കെ അപ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടെ ജസ്റ്റ് ഒരു കമ്പയിലർ വെച്ചു ഓക്കെ ഇനി നമുക്ക് അടുത്ത് വേണ്ടത് ഒരു അറ ഡിക്ലെയർ ചെയ്യാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ഡാറ്റാ ടൈപ്പ് അറേ നെയിമ് അറേൻ്റെ സൈസ് ഇങ്ങനെയാണ് കൊടുക്കേണ്ടത് അപ്പോൾ നമുക്ക് പത്ത് എലമെൻറ്റ്സ് ഉള്ള ഒരു അറേന് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇൻഡ് ഞാൻ ഇപ്പോൾ ഒരു മാർക്ക് എന്നുള്ളൊരു അറയാണ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു അറയിൽ നമ്മൾ ഒരു പത്താം ക്ലാസ്സിലെ സ്റ്റുഡൻറിൻ്റെ ഡാറ്റാസ് സ്റ്റോർ ചെയ്യാം ഒന്ന് മുതൽ ഇപ്പോൾ പത്ത് വരെ അതായത് ഇപ്പോൾ മലയാളം ഫസ്റ്റ് മലയാളം സെക്കൻഡ് അങ്ങനെ പത്ത് സബ്ജക്റ്റുകളുണ്ട് ഈ പത്ത് സബ്ജക്റ്റിൻ്റെ മാർക്ക് നമ്മൾ സ്റ്റോർ ചെയ്യണം അപ്പോൾ അതിനെ ഡിക്ലെയർ ചെയ്യുന്ന ഫോ ഇങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യാൻ അറിയാലേ അതായത് ഫസ്റ്റ് അതിൻ്റെ ഡാറ്റ ടൈപ്പ് ഇൻറ്റീച്ചറാണ് മാർക്സ് ഓഫ് ടെണ്ണ് ഇനി ഇതിൽ ഫസ്റ്റ് എലമെൻറ്റ് നമ്മളിങ്ങനെ ചെയ്യുക ഫസ്റ്റ് എലമെന്റ് നമുക്ക് ഒരു ഒരു മാർക്ക് വെക്കണം നോക്കാം അപ്പോൾ അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് സീറോ എന്നാണ് ചെയ്യേണ്ടത് അതെന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഇൻഡെക്സ് സീറോ എന്നാണ് സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ ആ ഒരു ഇതിലോട്ട് നമ്മൾ വണ്ണിൽ നിന്ന് ഡിക്ലെയർ ചെയ്ത് നമുക്ക് അതിനൊന്നൊന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കാം നമുക്ക് എന്ത് ചെയ്യാം അതിൽ ജസ്റ്റ് മാർക്സ് ഓഫ് മാർക്സോ എന്ന് കൊടുക്കാം ഓക്കെ ഇവിടെ സ്ലാഷ് ടീന പകരം സ്ലാഷ് എന്ന് കൊടുക്കാം സ്ലാഷ് എണ് കൊടുക്കുമ്പോൾ നമ്മൾ സാധാരണ ക്വസ്റ്റൻ മാർക്കിൻ്റെ അല്ല അത് ബാക്ക് സ്ലാഷ് ആണ് കേട്ടോ അത് കൊടുത്താലാണ് നെക്സ്റ്റ് ലൈനിലോട്ട് പോവാം ഓക്കെ റെണ് ചെയ്തു അവിടെ എന്ന് വന്നു ഓക്കെ ഇതിൻ്റെ ആവശ്യമില്ല ഓക്കെ അതെല്ലാം തന്നെ ഇവിടെ എന്ത് ചെയ്യാം ജസ്റ്റ് മാർക്സ് ഓഫ് എന്ന് കൊടുക്കാം മാർക്സ് ഓഫ് സീറോ എന്ന് വന്നു നമുക്ക് ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്കൊരു നൂറ്റി പതിനൊന്ന് ആക്കാം അങ്ങനെ എന്ത് ചെയ്യാം ഒരു ഇന്റീരിയർ അറിയാവുമ്പോൾ അതിൽ മൈനസ് പറ്റും പ്ലസ് പറ്റും പോസിറ്റീവ് നമ്പേഴ്സ് മാത്രമേ പറ്റുള്ളൂ അതിൽ നെഗറ്റീവ് നമ്പേഴ്സ് എല്ലാം പറ്റും ഓക്കെ ഇനിയിപ്പോൾ എനിക്ക് ഇതിൽ ഇനിയിപ്പോൾ മാർക്ക് വണ്ണ് എന്ത് ചെയ്യണം ജസ്റ്റ് മാർക്ക് വണ്ണ് മാർക്ക് വൺ എന്നുള്ള ലിങ്ക് ചെയ്യുമ്പോൾ ഒരു വേറൊരു നമ്പർ ആക്കണത് നോക്കാം ഇപ്പോൾ എക്സാമ്പിൾ പറയാം മൈനസ് നാന്നൂറ്റി പതിനൊന്ന് എന്നുണ്ടെങ്കിൽ അത് ഇതുപോലെ ഒരു അത് ഇവിടെ താഴെ പ്രിൻറ്റ് ചെയ്യാൻ നോക്കാം മാർക്ക് ഓഫ് സീറോ എന്നുള്ള വണ്ണാക്കി ഇത് റൺ ചെയ്തു ഓക്കെ അപ്പോൾ അത് ഇവിടെ വന്നു ഓക്കെ ഇനിയിപ്പോൾ എനിക്ക് ഇങ്ങനെ പത്ത് നമ്പേഴ്സ് ഇങ്ങനെ കൊടുക്കാൻ പറ്റും പക്ഷെ അതൊരു നല്ലൊരു വഴിയല്ല കാരണം ഇങ്ങനെ ഓരോന്നും കൊടുക്കാന്ന് പറഞ്ഞാൽ ഒരു റിയൽ വേൾഡിൽ കോഡിങ്ങിൽ നടക്കുന്ന കാര്യമില്ല അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇനീഷ്യലൈസ് ചെയ്യുന്ന സമയത്ത് തന്നെ വേണമെങ്കിൽ കൊടുക്കാം പക്ഷെ നോർമലി അങ്ങനെ കൊടുക്കാറില്ല അങ്ങനെ കൊടുക്കാൻ ഒരു ഓപ്ഷൻ എന്ന് മാത്രം ഓക്കെ ഞാൻ ജസ്റ്റ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ വരെ കൊടുത്തു ഓക്കെ എന്നിട്ട് ഈ ഒരു പത്ത് നമ്പേഴ്സിനെ ഞാൻ ഇപ്പോൾ പ്രിന്റ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ പത്ത് നമ്പേഴ്സ് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഇതിനെ കമന്റ് ചെയ്ത് വെച്ചു കമന്റ് ചെയ്യാൻ പറഞ്ഞാൽ കൺട്രോൾ നോക്കിയിട്ട് മാക്കിലാണെങ്കിൽ കമാൻഡ്ക്ക് ചെയ്യാവും കൺട്രോൾ നോക്കിയിട്ട് ക്വസ്റ്റ്യൻ മാർക്ക് നിക്കാം അതായത് സ്ലാഷിൻ്റെ ഒരു ചിഹ്നം ഓക്കെ ഞാൻ ഇനി ഇവിടെ ലൂപ്പ് ഇടാൻ ലൂപ്പ് ലൂപ്പിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം സീറോ എന്ന് തുടങ്ങണം ഫോർ ഐ ഈക്വൽ ടു സീറോ ഐ ലെസ് ദാൻ എലമെൻസിൻ്റെ സൈസ് അല്ല ആർ സൈസ് പത്താണ് നമ്മൾ അവിടെ എന്തുകൊണ്ടാണ് പത്ത് കൊടുത്തത് നമുക്ക് ഒമ്പതല്ല വേണ്ടേ ഉള്ളൂ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഐൻ്റെ വാല്യൂ സീറോന്ന് തുടങ്ങി നയൻ ലെസ് ദാൻ നയൻ ആകുമ്പോൾ ഫോണൊക്കെ സൈലൻ്റ് കാര്യത്തിൽ നയൻ ലെസ് ദാൻ നയൻ ആകുമ്പോൾ അത് ട്രൂ ആയിരിക്കും പക്ഷേ നയൻ ലെസ് ദാൻ എന്നുള്ളത് ട്രൂ അല്ല അത് ആണ് ഓക്കെ അപ്പോൾ ഇവിടെ ഐ ലെസ് ദാൻ ടെന്ന് കൊടുത്താൽ ഓക്കെ ആണ് ഇനി നമുക്ക് ഇവിടെ നയൺ കൊടുക്കണം നോക്കാം ഇവിടെ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു നയൻ എന്ന് കൊടുത്താൽ മതി ഇനിയിപ്പോൾ നമ്മൾ സൈസ് കൊടുക്കുമ്പോൾ ഒരു സൈസ് എന്നുള്ള വേരിയബിൾ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ സൈസ് മൈനസ് വണ് കൊടുക്കാം നമുക്ക് വീണ്ടും പറയാം ഓക്കെ ഇവിടെ ഞാൻ എന്ത് ചെയ്യാം ജസ്റ്റ് പ്രിൻ്റ് എഫ് എന്ന് കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ മോഡലെസ് ഡി കൊടുത്തു അവിടെ ഒരു വേണമെങ്കിൽ മാർക്ക് ഓഫ് മാർക്സ് ഓഫ് ഐ എന്നുള്ള ഇവിടെ പ്രിന്റ് ചെയ്യണം നോക്കാം ഇതിൻ്റെ ഉള്ളിൽ അവിടെ ഒരു അതിൻ്റെ ഉള്ളിൽ ഒരു മോഡൽസ് ഡി ഇട്ടുകൊടുത്തു എന്നുള്ളൊരു കോളൻ ഇട്ടുകൊടുത്തു ഓക്കെ അപ്പം നിങ്ങൾക്ക് ഫസ്റ്റ് ആ ഈ ഫസ്റ്റ് മോഡലസ് ഡീൻ്റെ അവിടെ ഐ ആണ് വരേണ്ടത് അതുകൊണ്ട് അവിടുത്തെ വേണ്ടിയിട്ട് ഞാൻ അവിടെ ഐ കൊടുത്തു ഇവിടെ എന്നിട്ട് കോമ ഇട്ട് എന്ത് ചെയ്യുക മാർക്സ് ഓഫ് ഐ കൊടുക്കുക ഓക്കെ പ്രിൻ്റഫ് ഇവിടെ നമ്മൾ ഐ ഓൾറെഡി ഇവിടെ ഡിക്ലെയർ ചെയ്തിട്ടില്ല അതുകൊണ്ട് നമ്മൾ എന്തു ചെയ്യുക ഒരു ഐം കൂടി മേലെ ഡിക്ലെയർ ചെയ്ത് കൊടുക്കുക ഐ മാർക്സ് ഓഫ് ഐ ടു ഐ ഓക്കെ ഇതിപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്നു അപ്പോൾ അത് കാണാനൊരു ലുക്കില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഇവിടെ ഒരു സ്ലാഷ് തന്നെ കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ ഓരോന്ന് നെക്സ്റ്റ് ലൈനിലോട്ട് വരും മാർക്ക് സീറോ വൺ ടു ത്രീ അങ്ങനെ ടെൻ വരെ വന്നു നമ്മൾ ഇനി ഇവിടെ എന്ത് വാല്യൂ മാറ്റി കൊടുത്താലും അത് ഇവിടെ വരും ഇവിടെ ഒരു നയൻറ്റി നയൻ കൊടുത്തു ഇവിടെ ഒരു സെവൻറ്റി സെവൻ കൊടുത്തു റൺ ചെയ്താൽ അത് അതുപോലെ വരും ഓക്കെ നമുക്ക് മാനുവലി ഇതുപോലെ വേണമെങ്കിലും മാറ്റാം പക്ഷേ അതൊരു സുഖമുള്ള ഏർപ്പാടല്ല ഓക്കെ ഇതിപ്പോൾ നമ്മൾ എന്ത് ചെയ്തു പ്രോഗ്രാം ചെയ് കോഡ് ചെയ്യുമ്പോൾ തന്നെ കൊടുത്തു പക്ഷേ ശരിക്കും റിയൽ വേൾഡിൽ കോഡ് ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ കൊടുക്കുന്ന പരിപാടിയല്ല അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം മാനുവൽ ആയിട്ട് കൊടുക്കാം മാനുവലായിട്ട് കൊടുക്കാൻ എന്താ ചെയ്യാം ഇത് നെക്സ്റ്റ് ലൈനിലോട്ട് ഒന്ന് കമൻറ്റ് ചെയ്ത് വെക്കാം എന്നിട്ട് ഇതിൻ്റെ അവസാനം ഇതൊന്ന് ഇത് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം നമുക്കൊരു അറേൻ്റെ സൈസ് ഉണ്ട് സൈസ് ഇപ്പോൾ എക്സാമ്പിൾ ഞാനിപ്പോൾ സൈസ് യൂസറിനായിട്ടൊന്ന് വാങ്ങാമെന്ന് വിചാരിക്കുക അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യും ഫസ്റ്റ് പ്രിൻ്റ് എഫ് വെച്ചിട്ട് നമ്മൾ ഞാൻ അതിൻ്റെ ഉള്ളിൽ എന്ത് പറയും എൻ്റർ അറേ സൈസ് അറേൻ്റെ സൈസ് എത്രയെന്ന് യൂസറിനോട് ചോദിക്കണം ഒരു സ്കാനഫിൻ്റെ ഉള്ളിൽ മോഡലിസ്റ്റിട്ടിട്ട് ആമ്പ ആൻഡ് ഉപയോഗിക്കും എന്തിനാ ആൻഡ് ഉപയോഗിക്കണം ഇൻപുട്ട് ചെയ്യുമ്പോൾ അത് എന്തിനാണെന്നുള്ള നമുക്ക് വീണ്ടും പോയിന്റേഴ്സ് പറയുമ്പോൾ പറയാം ഓക്കെ അപ്പോൾ നമ്മൾ അറേൻ്റെ സൈസ് വാങ്ങിച്ചു ഇനി അറയിലോട്ട് യൂസറിൻ്റെ അടുത്ത് നിന്ന് എലമെൻറ്റ്സ് വാങ്ങണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം ഇവിടെ ഈ ഒരു ലൂപ്പ് ലൂപ്പെടുത്തിട്ട് ഐ സീറോന്ന് തുടങ്ങിയിട്ട് അതിലെ സ്ഥാൻ സൈസ് വരെ കൊടുക്കാം എന്നിട്ട് പ്രിൻ്റ് എഫിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ വേണമെന്നില്ല ജസ്റ്റ് പ്രിൻ്റ് എഫിൻ്റെ ഉള്ളിൽ മാർക്സ് ഓഫ് ഐ കൊടുക്കാം മാർക്സ് ഓഫ് ഐന്ന് കൊടുത്തിട്ട് അത് പ്രിന്റ് ചെയ്യേണ്ട ആവശ്യമില്ല അത് എന്താണെന്ന് അവിടെ ഒരു ആ മാർക്ക് എന്താ അവിടെ വന്നാൽ മതി പക്ഷേ ഞാൻ അവിടെ അടുത്ത സ്കാനത്തിൻ്റെ ഉള്ളിൽ മോഡലി സ്റ്റിയിട്ടിട്ട് ആംബ്രസെൻറ്റ് ഓഫ് മാർക്സ് ഓഫ് ഐ ഐ യൂസ് ഹൺഡ്രഡിൽ എടുന്ന് വാങ്ങാം ഓക്കെ ഞാൻ ഇവിടെ സൈസ് ആക്കിയിട്ടുണ്ട് അതുപോലെ ഇവിടെ തായം ഇവിടെ സൈസ് സൈസാകണം ഓക്കെ എന്നിട്ട് റൺ ചെയ്യാം ഇപ്പോൾ ഹലോ വേൾഡ് എന്ന് വന്നു അപ്പോൾ ഞാനത് എന്ത് ചെയ്തു ഒന്ന് കമൻ്റ് ചെയ്ത് കളയാം നമുക്ക് ഈ പ്ലെയിനൊക്കെ നമ്മുടെ ഒന്ന് കളയാം ഓക്കെ നമുക്കൊന്നും ഇങ്ങോട്ട് റണ്യ്യാം ഞാൻ പറയുന്ന സൈസ് ഒരഞ്ച് കൊടുത്തു ഓ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം മാർക്സ് ഓഫ് സീറോ ഫോർ ഫൈവ് ഓക്കെ ഇവിടെ എന്തുകൊണ്ടാണ് ഇവിടെ സീറോ 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 വന്നത് മോഡുലസ് ഇവിടെ രണ്ട് മോഡിലസ് ഡി ഉണ്ട് അപ്പോൾ രണ്ട് മോഡിലസ് ഡിൻ്റെ അവിടെ ആവശ്യമില്ല അതുകൊണ്ടാണ് അവിടെ സീറോ വന്നത് അപ്പോൾ ആ മോഡലിസിറ്റി നമുക്ക് അവിടുന്ന് കളയാം ഞാൻ വീണ്ടും അറേൻ്റെ സൈസ് അഞ്ചു കൊടുത്തു മാർസോഫ് സീറോ വൺ കൊടുത്തു ടു എടുത്തു ത്രീ കൊടുത്തു ഫോർ കൊടുത്തു ഫോക്കേ അപ്പോൾ വൺ ടു ത്രീ ഫൈവ് 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 രണ്ട് ഫൈവ് വന്നു ഓക്കെ അപ്പോൾ ഇത് ഇങ്ങനെ പ്രിൻ്റ് ചെയ്തിരിക്കുകയാണ് ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഈ അറയിലെ എലമെൻറ്റ്സിൻ്റെ എല്ലാം സമ്മ് കാണണം അപ്പോൾ അറയിലെ ഓരോ എലമെൻസും സമ്മ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസറിനടുന്ന് ഇത് വാങ്ങിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഇതുപോലൊരു ലൂപ്പ് ഇട്ടിട്ട് ഇവിടെ ഞാൻ എന്ത് ചെയ്തു സം എന്നുള്ള ഒരു വേരിയബിളിലോട്ട് ഞാൻ എന്ത് ചെയ്യുകയാണ് ഈ അറയിലെ ഓരോ എലമെൻറ്റ്സും സേവ് ചെയ്ത് വെക്കുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ മാർക്സ് ഓഫ് ആയി ഈക്വൽ സം പ്ലസ് എടുത്തു ഇനി ഇവിടെ ആ സം എന്നുള്ള വേരിയബിൾ ഡിക്ലെയർ ചെയ്യണം അത് ഈക്വൽ ടു സീറോയും കൊടുക്കണം അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സമ്മിൽ ഒരു ഗാർബേജ് വാല്യൂ ആണ് ആയിട്ട് ഉണ്ടാവുക ഓക്കെ ഇപ്പോൾ ഞാൻ ഇവിടെ സമ്മ് കൊടുത്തില്ല എന്ന് വിചാരിക്കാം ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് ആ സമ്മിന് ഇവിടെ ഒന്ന് പ്രിൻറ്റ് ചെയ്തു ഓക്കെ ഞാൻ ഇവിടെ ജസ്റ്റ് ഇവിടെ പ്രിൻറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുക പ്രിൻ്റ് എഫ് ഇവിടെ മോഡൽസ് ഡി കൊടുത്തിട്ട് സ്ലാഷിൻ്റെ കൊടുത്തു എന്നുള്ള വേരിയബിൾ ഞാൻ ഇവിടെ പ്രിൻറ് ചെയ്യാൻ നോക്കാം ഓക്കെ ഞാൻ ഫസ്റ്റ് സമ്മ് സീറോ എന്ന് വന്നു വീണ്ടും സീറോ എന്ന് വന്നു പക്ഷേ ഇത് ഈ ഒരു കമ്പൈലറിൽ പുതിയ വെർഷൻ ആയതുകൊണ്ടാണ് എന്ന് വരുന്നത് പക്ഷെ നോർമലി അങ്ങനെ സീറോ ഒന്നു വരണമെന്നില്ല ഏതെങ്കിലും ഒരു എലമെൻ്റ് ആവും വരിക ഓക്കെ അപ്പോൾ ആ ഒരു റിസ്ക് എടുക്കാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക സമ്മ് സീറോ ഒന്ന് ഇവിടെ സെറ്റ് ചെയ്യാം ഓക്കെ എന്നിട്ട് ഇവിടെ സമ്മൊക്കെ ആഡ് ആക്കി എന്നിട്ട് അവസാനം ഓരോ എലമെൻ്റ്സും പ്രിൻ്റ് ആക്കി നമ്മൾ അവസാനം എന്ത് ചെയ്യുക പ്രിൻ്റ് എഫിൻ്റെ ഉള്ളിൽ വന്നിട്ട് ജസ്റ്റ് സ്ലാഷിന് കൊടുത്തിട്ട് നെക്സ്റ്റ് ലൈനിൽ വന്നിട്ട് സമ്മീക്വൽ ടു എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം നമുക്ക് സമ്മ് അവിടെ പ്രിൻറ് ചെയ്യാം അത് പ്രിൻറ്റ് ചെയ്യാൻ മോഡ് ലെസ്റ്റ് യൂസ് ചെയ്യാം നമ്മുടെ അവിടെ സമ്മ കൊടുക്കാം ഓക്കെ അപ്പോൾ ഞാൻ ആറേൻ്റെ സൈസ് അഞ്ച് കൊടുത്തു മാർക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അതുപോലെ വന്നു സമ്മ് പതിനഞ്ച് വന്നു അഞ്ച് പ്ലസ് നാല് ഒമ്പത് ഒമ്പത് പ്ലസ് മൂന്ന് പന്ത്രണ്ട് പന്ത്രണ്ട് പ്ലസ് രണ്ട് പതിനാല് പതിനാല് പ്ലസ് ഒന്ന് പതിനഞ്ച് ഓക്കെ ഇനിയിപ്പോൾ ഒരു വലിയ വന്നു വിചാരിക്കാം അപ്പം ഒരു ജസ്റ്റ് നിങ്ങൾ അടിച്ചാൽ മതി സം ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് അതായത് എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ബൈ ടു അതായത് ഇപ്പോൾ ആദ്യത്തെ പത്ത് നാച്ചുറൽ നമ്പേഴ്സ് വരുമ്പോൾ ഒന്ന് മുതൽ പത്ത് വരെയുള്ള സംഖ്യേൻ്റെ സമ്മെന്ന് പറഞ്ഞാൽ എൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ പത്താണ് പത്ത് ഇൻറ്റു പതിനൊന്ന് നൂറ്റി പത്ത് ബൈ രണ്ട് അമ്പത്തഞ്ച് അമ്പത്തഞ്ച് എന്ന് വരുമോ ഓക്കെ അതുകാണെങ്കിൽ നമുക്കൊന്നും ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം ആറേൻ്റെ സൈസ് ഞാൻ പത്ത് കൊടുത്തു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് സമ്മ് അമ്പത്തഞ്ച് വരും ഓക്കെ ഇനി നമുക്ക് എന്താ ചെയ്യാം ഇവിടെ ലൂപ്പിൻ്റെ ഇതൊന്ന് കുറക്കാം അതായത് നമ്മൾ യൂസറിൻ്റെ അടുത്ത് ഇൻപുട്ട് വാങ്ങുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാം ആ സമ്മെന്നുള്ള വേരിയബിളിലോട്ട് അതിനടുത്ത് വെക്കാം അപ്പോൾ പിന്നെ നമുക്ക് വേറെ എക്സ്ട്രാ ലൂപ്പ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യുക ഇങ്ങനെ കൊടുക്കാം സോ ഈ ഒരു സംഭവം ഈ ഒരു യൂസറിൻ്റെ അടുത്ത് സ്കാനിച്ച് വാങ്ങുമ്പോൾ തന്നെ സമ്മിലോട്ട് നമുക്ക് ആഡ് ആക്കാം അപ്പോൾ നമുക്ക് ഈ ലൂപ്പിൻ്റെ ആവശ്യമില്ല അപ്പം നമുക്ക് അത്രയും സ്പേസ് അവിടെ കുറഞ്ഞ കിട്ടിയിട്ടില്ല ഇനിയിപ്പോൾ ഒരു ഗുണ നാല് എലമെൻസിലും കൊടുക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് പ്ലസ് മൂന്ന് ഏ രണ്ടും ഒമ്പതും ഒന്നും പത്ത് പരും സമ്മ് പത്ത് വരും ഓക്കെ അപ്പോൾ സമ്മ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ നമ്മൾ സമ്മോ ഫോർ എലമെന്റ്സ് കണ്ടു നമുക്ക് ആവറേജ് കാണാം ആവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഇപ്പം നമ്മളൊരു ആവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ആ അഞ്ച് എലമെന്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ അഞ്ച് അഞ്ചെണ്ണത്തിന് സമ്മ് ചെയ്തിട്ട് അതിൻ്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യാം എണ്ണം എന്ന് പറഞ്ഞാൽ അപ്പം അഞ്ചെണ്ണം ഈ ഒരു നാല് സംഖ്യൻ്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ പത്ത് വരും പത്ത് ബൈ നാല് എത്ര വരും ടു പോയിന്റ് ഫൈവ് വരും അപ്പം അഞ്ച് ഇൻറ്റു ടു പോയിന്റ് ഫൈവ് എന്ന് പറഞ്ഞാൽ പത്ത് വരും ഓക്കെ അല്ല സോറി നാല ഇൻറ്റു ടു പോയിൻറ്റ് ഫൈവ് പറഞ്ഞാൽ പത്ത് വരും ഓക്കെ അപ്പോൾ ആ കാര്യം ആവറേജിൻ്റെ കാര്യങ്ങളൊന്നും നോക്കാം നമുക്ക് ആവറേജ് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത് സമ്മ് വേണം പിന്നെ അതുപോലെ എത്ര സൈസ് എന്ന് വേണം അത് രണ്ടും നമുക്ക് ഇവിടെ ഓൾറെഡി ഉണ്ട് അപ്പോൾ നമുക്കിവിടെ സമ്മ് പ്രിൻ്റ് ചെയ്തു നമുക്ക് ഇനി നെക്സ്റ്റ് ലൈനിൽ നമുക്ക് എന്ത് ചെയ്യാം ആവറേജ് ഒന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കിയാലോ ഇവിടെ സ്ലാഷൻ ആവറേജ് ആവറേജ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ആവറേജ് എന്ന് പറയുമ്പോൾ പോയിന്റ് വരും ഇപ്പം കണ്ടില്ല ഞാൻ പറഞ്ഞില്ല അപ്പം ഫ്ലോട്ടിംഗ് വാല്യൂ യൂസ് ചെയ്യണം പിന്നെ എന്നിട്ട് ആവറേജ് നിന്ന് ഇവിടെ കൊടുത്തു ഓക്കെ നമുക്ക് ഇനി ആവറേജ് എന്നുള്ള വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടില്ല അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഫ്ലോട്ട് ഫ്ലോട്ട് ഓഫ് ആവറേജ് നമ്മൾ ഡിക്ലെയർ ചെയ്തു ഇവിടെ നമുക്ക് ആവറേജ് കാണാൻ വേണ്ടിയിട്ട് ആവറേജ് ഈക്വൽ ടു സം ഡിവൈഡഡ് ബൈ എത്ര സൈസ് കൊടുത്തു പ്രിൻ്റ് ചെയ്തു പറയുന്ന സൈസ് ഞാൻ ഒരു നാല് കൊടുത്തു ആവറേജ് ഇവിടെ രണ്ടാണ് വന്നത് എന്തുകൊണ്ടാണ് ഈ ഒരു സമ്മെന്ന് പറഞ്ഞാൽ പത്താണ് പത്ത് ബൈ നാല് എത്ര ടു പോയിന്റ് ഫൈവ് ആണ് പക്ഷേ ആ ടു പോയിന്റ് ഫൈവ് എന്നറിയില്ല പോയിന്റ് ഫൈവ് എന്ത് ചെയ്യും രണ്ട് ഇൻറ്റീരിയർ ആയതുകൊണ്ട് അങ്ങ് കളയും അപ്പം നമുക്ക് അവിടെ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നമുക്ക് ഫസ്റ്റ് അതിനെ ഫ്ലോട്ട് എന്നുള്ള വേരിയബിളിലോട്ട് എന്ത് ചെയ്യണം നമ്മൾ കൺവേർട്ട് ചെയ്യണം ഫ്ലോട്ട് ആക്കിയിട്ട് അപ്പോൾ എന്ത് ചെയ്യും ഈ ഒരു ഇതിനെ പറയുന്ന പേരാണ് ഇംപ്ലിസിറ്റ് കൺവേർഷൻ ഓക്കെ ഈ ഒരു കൺവേർഷൻ ടൈപ്പ് കൺവേർഷൻ ഇൻ സി എന്നുള്ള ഈ ഒരു ഇത് ഞാൻ ഇതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ഇന്ത്യ ഇൻഡും ഫ്ലോട്ടും വന്നു കഴിഞ്ഞാൽ അതിലെ ഏറ്റവും ഹയ്യസ്റ്റ് പ്രയോറിറ്റി ഫ്ലോട്ടിനാണ് അപ്പോൾ അതിനെ ഫ്ലോട്ടിലോട്ട് കൺവേർട്ട് ചെയ്യും പിന്നെ അതിൻ്റെയും ഫ്ലോട്ടിനും വലിയതാണ് ഡബിള് അപ്പോൾ കാണാൻ പറ്റും നിങ്ങൾക്ക് ഡബിളിൻ്റെയും വലുതാണ് ലോങ്ങ് ഡബിള് ഓക്കെ അപ്പോൾ ആ പ്രയോറിറ്റിക്ക് അനുസരിച്ച് അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും ഞാനവിടെ ഒന്നും കൂടി ചെയ്യാം ഇവിടെ ഇപ്പോൾ ടു പോയിന്റ് ഫൈവ് വന്ന് നമ്മളിപ്പോൾ തീയതി എന്ത് പറയുക ഇത് ഇംപ്ലിസിറ്റ് അല്ല ഇത് എക്സ്പ്ലിറ്റ് എക്സ്പ്ലിസിറ്റ് കൺവേർഷൻ ആണ് എക്സ്പ്ലിസിറ്റ് പറഞ്ഞാൽ നമ്മൾ മാനുവലി നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത് ഇപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ സൈസ് നമുക്ക് ഒരു പോയിന്റ് സീറോ ഇട്ട് കൊടുത്താൽ മതി ഇപ്പം നമുക്ക് സൈസ് ഇപ്പോൾ നമുക്ക് ഇവിടെ നാലാണ് നമ്മൾ കൊടുക്കണമെന്ന് വിചാരിച്ചത് ഇപ്പോൾ ഞാൻ പകരം ഫോർ പോയിന്റ് സീറോ എന്ന് കൊടുത്താൽ അത് വരും കാരണം ഈ ഫോർ പോയിന്റ് സീറോ എന്ന് പറഞ്ഞാൽ അത് ഫ്ലോട്ടാണ് ഞമ്മളിവിടെ ഫോർ കൊടുത്തു എന്നിട്ട് ഇവിടെ വണ് കൊടുത്തു ടു കൊടുത്തു ത്രീ കൊടുത്തു ഫോർ ഫോർ കൊടുത്തു അപ്പോൾ ടു പോയിന്റ് ഫൈവ് വരും പക്ഷെ നമുക്ക് യൂസറിനോട് നിന്ന് വാങ്ങുമ്പോൾ ഒരു ഇൻഡീജർ ആയിട്ടാണ് നമ്മൾ അതിൻ്റെ സൈസ് വാങ്ങുന്നത് അപ്പോൾ പിന്നെ ആ സൈസ് ഡോട്ട് സീറോന്ന് നമുക്ക് കൊടുക്കാനുള്ള ഓപ്ഷൻ ഇല്ല സൈസ് ഡോട്ട് ഇപ്പോൾ സൈസ് ഇപ്പോൾ ഈ നാലാണ് ഇപ്പോൾ ഞാൻ ഓൾറെഡി ചെയ്യുന്നതുകൊണ്ടാണ് പക്ഷേ അത് മാനുവൽ വലിയ പ്രോഗ്രാമിങ്ങിൽ അത് ഏത് സൈസ് വേണമെങ്കിലും വരാം അങ്ങനെ സൈസ് മാറിക്കൊണ്ടിരിക്കും അപ്പോൾ അതുകൊണ്ട് ഇവിടെ സൈസ് ഡോട്ട് എന്ന് കൊടുക്കാനുള്ള ഓപ്ഷൻ ഇല്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഇവിടെ ആദ്യം ഫ്ലോട്ടിലോട്ട് കൺവേർട്ട് ആക്കിയിട്ട് എന്തെയ്യും അതിന് ചെയ്യും അപ്പോൾ എന്ത് ചെയ്യും ഫ്ലോട്ടായിട്ട് വരും ഓക്കെ അപ്പം നമ്മൾ ആവറേജ് കാണാനുള്ളത് കണ്ടു ഇനി നമുക്ക് സം ഓഫ് ഈവൻ നമ്പേഴ്സ് ഒന്ന് നോക്കാം ഓക്കെ ഈവൻ നമ്പേഴ്സിൻ്റെ സമ്മ് കാണാം അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിൽ ഒരു ഈവൻ ഓടും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സംഖ്യനെ രണ്ടുകൊണ്ട് അരിച്ചിട്ട് ശിഷ്ടം സീറോ വരികയാണെങ്കിൽ അതായത് റിമൈൻഡർ സീറോ എന്ന് വരികയാണെങ്കിൽ അത് ഈവൻ നമ്പറാണ് റിമൈൻഡർ വൺ ആണെന്നുണ്ടെങ്കിൽ അത് ഓട് നമ്പർ ആണ് ഓക്കെ അതിൻ്റെ മോഡുലസ് ഓപ്പറേറ്റർ എന്ന് പറയും നമ്മൾ ഒരു പേഴ്സൻറ്റേജിന്റെ ചിഹ്നമൊക്കെ കണ്ടിട്ടുണ്ടാവൂലേ നമ്മൾ കണ്ടിട്ടില്ലേ അപ്പം ആ ഒരു ചിഹ്നം വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ അത് ആ ചിഹ്നം വെച്ചിട്ട് ചെയ്യാം അപ്പം എക്സാമ്പിൾ പറയാം അപ്പോൾ വൺ മോഡ് ടൂന്നാണെങ്കിൽ അതിൻ്റെ ഉത്തരം അതിൻ്റെ ഉത്തരം സീറോ ആണ് വരിക അതേസമയം സീറോ മോഡ് ടൂ ആണെങ്കിൽ അതിൻ്റെ ഉത്തരം സീറോ എന്ന് തന്നെയാണ് അത് സീറോ ഏത് സംഖ്യ കൊണ്ടായിച്ചാലും സീറോ ആയിരിക്കും ഇനിയിപ്പോൾ ടു അല്ലെങ്കിൽ ഏത് ഈവൻ നമ്പറിനെ കൊണ്ട് രണ്ടിനെ ഹരിച്ചാലും അതിൻ്റെ ഉത്തരം സീറോ ആയിരിക്കും അപ്പോൾ ഒരു ഇ എൻ നമ്പർ പറയാം നാൽപ്പത്താറ് നാൽപ്പത്താറിനെ രണ്ടുകൊണ്ട് ഹരിച്ചാലതിൻ്റെ ശിഷ്ട എത്ര ആയിരിക്കും സീറോ ആയിരിക്കും അപ്പോൾ നമ്മൾ ഏത് സംഖ്യനെ കൊണ്ടാണോ ഹരിക്കുന്നത് അതിലെ ഒന്ന് കുറവായിരിക്കും ഇപ്പോൾ എക്സാമ്പിൾ പറയാം ത്രീൻ്റെ മോഡലസ് എടുക്കുകയാണെങ്കിൽ സീറോയും വണ്ണും ടൂം ആ മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും ഒന്നേ വരുള്ളൂ അതിൻ്റെ അപ്പുറം ഒന്നും വരില്ല ഓക്കെ അപ്പോൾ ഈ ഒരു മോഡലസിൻ്റെ സംഭവം നമുക്കൊന്ന് ചെയ്തു നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ കാണേണ്ടത് ആവറേജ് ഓഫ് അല്ല സം ഓഫ് ഈവൻ നമ്പേഴ്സ് ആണ് ഓക്കെ അപ്പോൾ സം നമ്മൾ ഓൾറെഡി സീറോ എന്ന് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് ഫ്ലോട്ട് ആവറേജ് ഒക്കെ അവിടെ ഇരുന്നു നമുക്ക് ചെയ്യാം അപ്പോൾ നമ്മളിവിടെ സമ്മീ കാണുന്ന ഇതില്ലേ ഇതിവിടെ നിന്ന് നമ്മൾ എന്താക്കി അതവിടെ അവിടെ നിന്ന് നമുക്ക് കട്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം വേറെ തന്നെ സമ്മ് കാണാം ഓക്കെ നമ്മൾ എന്ത് ചെയ്തൊരു ഫോർ ലൂപ്പ് ഇട്ടു ഈ ഫോളോപ്പിന്റെ ഉള്ളിലോട്ട് ഈ ഓക്കെ അപ്പൊ ഇനി നമുക്ക് അതിനൊരു ഈഫ് കണ്ടീഷൻ വേണം ആ ഈഫ് കണ്ടീഷനിൽ എന്താ വരിക മാർക്സ് ഓഫ് ഐ വരും സീറോ മുതൽ ഏത് വേണമെങ്കിലും വരാല്ലോ എന്റെ മോഡിറ്റ് ഈക്വൽ ടു ഈക്വൽ ടു സീറോ ആണെങ്കിൽ അത് ഇവൺ നമ്പർ ആണ് ഓക്കെ അതിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്തു അപ്പൊ ആ ഇവൺ നമ്പർ ആണെങ്കിൽ നമ്മൾ അതിന്റെ സമ്മ് ആഡ് ആക്കും ഓക്കെ അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും പ്രിന്റ് ചെയ്യുമ്പോൾ സമ്മോഫ് ഈവൺ നമ്പേഴ്സ് കൊടുക്കും എന്നാ അവിടെ എന്തു ചെയ്യും ആ സമ്മോ പ്രിന്റ് ചെയ്യും ഓക്കെ അപ്പോൾ നമ്മൾ ആദ്യം അറിയിലോട്ട് ഒരു നാല് എലമെൻറ്റ്സ് വയ്ക്കാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് ഓക്കെ ഇതിലിപ്പോൾ സമ്മോ ഫ് എൻ നമ്പേഴ്സ് പറയുമ്പോൾ രണ്ട് പ്ലസ് നാല് ആറു ഇവിടെ പ്രിന്റ് ചെയ്തു ഇനിയിപ്പോൾ അത് അത് തന്നെയാണോ നമുക്ക് വെരിഫൈ ചെയ്യാൻ നമുക്ക് ഈ ഈ ഈ കണ്ടീഷൻ ഇല്ല അതിനുള്ളിൽ നമുക്ക് വേണമെങ്കിൽ ആ ജസ്റ്റ് ആ സംഖ്യയും കൂടി നമുക്ക് എന്ത് ചെയ്യാം പ്രിന്റ് ചെയ്യാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് മോഡൽസ് ഡീറ്റ് കൊടുത്തിട്ട് ിന്റ് ചെയ്താ മതി നമ്മളിവിടെ ഓരോ എലിമെന്റ്സ് നമ്മളിവിടെ പ്രിന്റ് ചെയ്യുന്നില്ലേ ആ പ്രിന്റ് ചെയ്യുന്ന ഒഴിവാക്കിയിട്ട് നമ്മൾ ഇവിടെ ജസ്റ്റ് അതിന്റെ മേലെന്താക്കി പ്രിന്റ് ഉള്ളിൽ ഇവിടെ ഇങ്ങനെ കൊടുത്തു ഇവൻ നമ്പേഴ്സ് പാറയിലുള്ള ഈവൻ നമ്പേഴ്സ് ഇവിടെ പ്രിന്റ് ആവും ഓക്കെ വാറേന്റെ സൈസ് നാലു കൊടുത്തു ീറോ ഫസ്റ്റ് എലിമെൻ്റ് വണ്ത്തു പിന്നെ രണ്ട് കൊടുത്തു പിന്നെ മൂന്ന് കൊടുത്തു പിന്നെ നാലും കൊടുത്തു ഇവ നമ്പേഴ്സാണ് രണ്ടും നാലും വന്നോ അതിന്റെ സംഭവം ആറ് വന്നു നമുക്ക് വേറെ വലിയൊരു അറയൊക്കെ കൊടുക്കാം കേട്ടോ നമുക്ക് ഞാൻ ഇങ്ങനെ മനസ്സിലാകാൻ വേണ്ടിയിട്ട് ചെറിയ അറിയ കൊടുക്കുന്ന നമുക്ക് മിക്സ് ചെയ്തിട്ട് മൈനസ് തൊണ്ണൂറ് കൊടുത്താൽ ഇവൻ ആവണം മൈനസ് സീറോ കൊടുത്താൽ മൈനസ് സീറോയും സീറോയും സെയിം തന്നെ സീറോ കൊടുത്താൽ ഇവൻ ആവണം മുപ്പത്തൊന്ന് ഇരുപത്തി ഒന്ന് നാൽപ്പത്തി മൂന്ന് ഓക്കെ അപ്പോൾ ഇതിൽ ഇ ഒ നമ്പേഴ്സ് ഏതൊക്കെയാണ് മൈനസ് തൊണ്ണൂറുണ്ട് സീറോ ഉണ്ട് മുപ്പത്തി രണ്ട് ഉണ്ട് ഇതിൻ്റെ സമ്മ് മൈനസ് അമ്പത്തെട്ട് നെഗറ്റീവ് പോസിറ്റീവും കൂട്ടിയാൽ ഒരു അതിൻ്റെ സമ്മറിയാലോ മൈനസ് തൊണ്ണൂറാണ് ഏറ്റവും വലിയ നെഗറ്റീവ് അപ്പോൾ ഇന്ന് മുപ്പത്തിരണ്ട് കുറച്ച് അമ്പത്തെട്ട് കിട്ടും മൈനസ് അമ്പത്തെട്ട് കിട്ടും ഓക്കെ അപ്പൊ നമ്മൾ സം ഓഫ് ഈവൻ നമ്പേഴ്സ് കണ്ടു ഇനി നമുക്ക് ഓഡ് നമ്പേഴ്സിന്റെ സമ്മ് കാണണം സിമ്പിൾ ആണ് നമ്മളിപ്പോൾ ഈ മോഡലസ് കണ്ടില്ലേ ഇത് ഈക്വൽ ടു ഈക്വൽ ടു വൺ ആണെങ്കിൽ അത് ഓഡായി ജസ്റ്റ് അതിനെ നേരെ തല തിരിച്ചാൽ മതി ഇതിൻ്റെ നമ്മൾ ജസ്റ്റ് ഈവൻ നമ്പേഴ്സ് എന്നുള്ള നമുക്ക് എന്താ ചെയ്യുക ഓഡ് നമ്പേഴ്സ് അങ്ങ് പ്രിന്റ് ചെയ്യാം ക്കാം സിമ്പിൾ അല്ലേ ടാറേ സൈസ് നാലു കൊടുത്തു എന്നിട്ട് വണ്ണ് ടു ത്രീ ഫോർ ഇപ്പോൾ ഓഡ് നമ്പേഴ്സ് വണ്ണും ത്രീയും മൂന്നൊന്നും കൂട്ടിയാൽ നാലും ഇവിടെ വന്ന് പ്രിന്റ് ചെയ്തു ഓക്കെ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ഈ ലൂപ്പ് ഇവിടെ വേണമെങ്കിൽ ഇവിടെ നമുക്ക് ഇവിടെ കുറക്കാം യൂസറിനെ ഇൻപുട്ട് വാങ്ങുമ്പോൾ തന്നെ അത് അതിലോട്ട് വെക്കാം അപ്പോൾ എന്ത് ചെയ്താൽ മതി നമുക്ക് ആ ജസ്റ്റ് അവിടെത്തന്നെ ഐ കണ്ടീഷൻ ഇവിടെ ഇവിടുന്ന് മാറ്റിയിട്ട് ഇവിടെ കൊടുക്കാം അതായത് ഈ സ്കാനപ്പിൻ്റേതായ അപ്പം തന്നെ എന്ത് ചെയ്യുക സമ്മിലോട്ട് ആഡ് ചെയ്യുന്ന രീതിയിൽ കൊടുക്കാം പക്ഷെ അത് അവിടെ ഒരു കണ്ടീഷൻ അവിടെ വർക്ക് ചെയ്യാനുള്ളൊരു ഡിലേ വരും അപ്പം അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം സെപ്പറേറ്റ് എന്നെ കൊടുക്കാം അതാണ് നല്ലത് ഓക്കെ ഇനി എനിക്ക് വേണ്ടത് ഓട് നമ്പേഴ്സിൻ്റെ ആവറേജ് കാണണം ഓക്കെ അപ്പം നമ്മൾ നേരത്തെ ആവറേജ് കണ്ടത് എങ്ങനെയാണ് ജസ്റ്റ് ആ സൈസ് കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്യുക ചെയ്ത് നമുക്കിപ്പോൾ ഇനിയിപ്പോൾ സൈസോണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല കാരണം ഓഡ് നമ്പേഴ്സിൻ്റെ എണ്ണം മാറാം യൂസർ എത്രയാണോ കൊടുക്കുന്നത് ആറ് അതിലുള്ള ഓഡി നമ്പേഴ്സിൻ്റെ എണ്ണമാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഇവിടെ സൈസ് എന്നുള്ളത് മാറ്റി ഒരു എലമെൻറ്റിന് പുറമെ നമുക്കൊരു കൗണ്ട് എന്നുള്ളൊരു വേരിയബിൾ നോക്കാം വേരിയബിൾസ് എപ്പോഴും വെക്കുമ്പോൾ അതിൻ്റെ മീനിങ് ഫുൾ നെയിം നോക്കാം നമ്മളിവിടെ ഞാൻ കൗണ്ട് എന്ന് വെച്ചു അപ്പോൾ എന്ത് ചെയ്യാം നമുക്കത് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും അതൊരു ഓഡി നമ്പേഴ്സിൻ്റെ ആണ് എന്നുള്ളത് അപ്പോൾ അതുപോലെ വേരിയബിൾസ് ഒക്കെ അങ്ങനെ ചെയ്യാൻ ശ്രദ്ധിക്കാം ഞാനിപ്പോൾ ഇവിടെ നമ്പേഴ്സ് പ്രിൻറ് ചെയ്യണം അതിൻ്റെ പുറമെ നമ്മൾ എന്ത് ചെയ്യുക അതിൻ്റെ കൗണ്ട് കൂടി ഒന്ന് ഇവിടെ ആഡ് ആക്കുക അതിന് വേണ്ടിയിട്ട് കൗണ്ട് ഓഡ് എന്നുള്ളത് പ്ലസ് പ്ലസ് ചെയ്യുക അപ്പോൾ അതിൻ്റെ വാല്യൂ ഒന്ന് കൂട്ടും പിന്നെ ഇവിടെ ഷോർട്ട് ഹാൻഡ് ഫോം ഒക്കെ ഉണ്ട് കേട്ടോ അതറിയാലോ പ്ലസ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ഈ ഒരു സംക്വൽ ടു പ്ലസ് മാർക്സ് എന്നില്ല അതിൻ്റെ ഷോർട്ട് ഫോം ഫോമാണ് എന്ത് പ്ലസ് ഈക്വൽ ടു മാർക്സ് അപ്പോൾ ഇത് എങ്ങനെയാണ് നമ്മൾ പറയാം സം ഈക്വൽ ടു സം പ്ലസ് മാർക്സ് ഓഫ് അതിന് തന്നെയാണ് അത് വർക്ക് ആവുക ഓക്കെ ഞാൻ പറയേണ്ട സേസ് അഞ്ച് കൊടുത്തു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഓഫ് സം വന്നു പക്ഷെ ഇവിടെ എന്ത് വന്നിട്ടില്ല അതിൻ്റെ ആവറേജ് പ്രിൻ്റ് ചെയ്തില്ല അതുകൊണ്ട് നമ്മൾ അത് ഓൾറെഡി കമൻ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഇവിടെ ഈ ആവറേജ് എന്നുള്ളത് കമൻറ്റിങ്ങ് ഒഴിവാക്കുക അതുപോലെ പ്രിൻ്റ് എഫിൻ്റെയും കമൻ്റ് ഒഴിവാക്കാം എന്നിട്ട് ഇവിടെ സൈസ് എല്ലാം നമ്മൾ അരിക്കേണ്ടത് കൗണ്ട് എറ്റ് ആണ് അരിക്കേണ്ടത് കൗണ്ടല്ല കൗണ്ട് ഓഡ് ഓക്കെ അവറേജ് ഡിക്ലർ ചെയ്തില്ല ഓക്കെ ആ നമ്മുടെ ഫ്ലോട്ട് ഇങ്ങനെ കിടക്കുന്നത് എന്നങ്ങോട്ട് റൺ ചെയ്യാം അറിയാം സൈസ് അഞ്ച് കൊടുത്തു അല്ലെങ്കിൽ ഒന്ന് കൊടുത്തു രണ്ട് മൂന്ന് നാല് അഞ്ച് ഓഡ് നമ്പേഴ്സ് ഏതൊക്കെയാണ് ഒന്ന് മൂന്ന് അഞ്ച് സമൂഹ ഫോൺ നമ്പേഴ്സ് നയൻ നയൻ ബൈ ത്രീ സീറോ അല്ല കിട്ടണ്ടേ നയൻ ബൈ ത്രീ ത്രീയല്ലേ കിട്ടണ്ടേ പക്ഷേ ഇത് ഞാൻ പോയിൻറ്റ് ഫൈവ് അതല്ല കിട്ടുന്നത് എന്തുകൊണ്ടാണ് ആ നമ്മളിവിടെ കൗണ്ട് ആദ്യം നമ്മൾ സീറോ ആക്കി സെറ്റ് ചെയ്തില്ല എന്തുകൊണ്ട് അപ്പോൾ അവ ഈ കൗണ്ട് വേറെന്തോ ആണ് കിട്ടിയിട്ടുള്ളത് ഡീഫോൾട്ടായിട്ട് ഡിക്ലെയർ ആയിട്ടുള്ളത് അതുകൊണ്ടാണ് നീ ഒന്നുകൂടി കൂടി കൊടുത്തുനോക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ീ ത്രീ വന്നു നമുക്ക് വേണമെങ്കിൽ ഇവിടെ ആ കൗണ്ട് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം പ്രിന്റ് ചെയ്യാം അപ്പോൾ ആവറേജ് സം ഓഫ് ഓഡ് നമ്പേഴ്സ് പ്രിന്റ് ചെയ്തില്ലേ അതുപോലെ നമുക്ക് അതിന്റെ താഴെ വേണമെങ്കിൽ ഒരു പ്രിൻ്റ് ഓഫ് വെച്ചിട്ട് സ്ലാഷന്ന് കൊടുത്തിട്ട് കൗണ്ട് കൗണ്ട് ഓഫ് ഓഡ് നമ്പേഴ്സ് ഈക്വൽ ടു ഒരു മോഡലിസ്റ്റി ഇട്ട് അവിടെ പ്രിന്റ് ചെയ്യേണ്ടത് എന്താ കൗണ്ട് ഓഡ് നമുക്ക് എന്ത് ചെയ്യാം അതിന്റെ കൗണ്ട് നമുക്ക് അവിടെ പ്രിന്റ് ചെയ്യാം അഞ്ച് കൊടുക്കും നമുക്ക് ഓട് നമ്പേഴ്സ് ഒന്ന് മൂന്ന് അഞ്ച് ഇവിടെ ഓൾറെഡി പ്രിന്റ് ചെയ്തു ഇനി സം ഓഫ് ഫോൺ നമ്പേഴ്സ് നയൺ ആണ് കൗണ്ട് ത്രീ ആണ് അപ്പൊ നയൻ ബൈ ത്രീ ത്രീ ആണ് അപ്പൊ ത്രീ ആയതുകൊണ്ടാണ് അല്ല ഒരു പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് അവിടെ പോയിന്റ് വരാത്തത് ഇപ്പൊ നമ്മൾ എക്സാമ്പിള് പറയാം നമ്മൾ വേറെ വലിയൊരു അറേ കൊടുത്തു അല്ലെങ്കിൽ സൈസ് കൊടുത്തുണ്ടെങ്കിൽ വൺ ടു ത്രീ ത്രീ ടു വൺ സിക്സ്റ്റി ഫോർ ഫോർട്ടി ത്രീ വൺ ടു ത്രീ അങ്ങനെ കൊടുത്തു അപ്പം വേണ്ട അതിൻ്റെ ഓഡ് കാണുമ്പോൾ ഇതിൽ കൗണ്ട് ഓഫ് ഫോൺ നമ്പേഴ്സ് സിക്സ് ആണ് സിക്സ് ആണോന്ന് വെരിഫൈ ചെയ്യാതെ വൺ ടു ത്രീ ത്രീ ടു വൺ ഫോർട്ടി ഫൈവ് ഫോർട്ടി ത്രീ വൺ ടു ത്രീ ത്രീ ഫോർ ത്രീ അപ്പം ഞാൻ ജസ്റ്റ് വൺ ടു ത്രീ ഫോർ ഫൈവ് ഒക്കെ എപ്പോഴും കൊടുക്കുന്ന എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഓക്കെ അപ്പം നമ്മൾ സമ ഓഫ് ഓർഡ് നമ്പേഴ്സ് കണ്ടു അതുപോലെ കൗണ്ട് കണ്ടു എന്നിട്ട് അതിൻ്റെ ആവറേജ് കണ്ടു അപ്പം നമുക്ക് നേരത്തിന് നേരെ തിരിച്ചു ചെയ്താൽ മതി എൻ്റെ ആവറേജ് ഓഫ് ഈവൻ നമ്പേഴ്സ് കാണാൻ ഈ കൗണ്ട് ഓടുന്നുള്ള കൗണ്ട് ഈവൻ ആക്കാം എന്നിട്ട് അതുപോലെ ബാക്കി ഇവിടെ എന്ത് ചെയ്യുക ഈ ജസ്റ്റ് ഇവിടെ ഓട് എന്നിട്ടുള്ള ഈവൻ ആക്കി കൊടുത്തിട്ട് പിന്നെ അതുപോലെ ഈ മാർക്സ് ഓഫ് ഐ മോഡ് ടു ഇക്വൽ ടു ഇക്വൽ ടു സീറോ കൊടുത്തിട്ട് അങ്ങനെ ചെയ്താൽ മതി ഓക്കെ ഞാനൊന്ന് ചെയ്ത് കാണിക്കാം കൗണ്ട് ഓഫ് ഓഡെന്നുള്ള മാറ്റിയിട്ടാണ് അവിടെ കൗണ്ട് ഓഫ് ഈവൻ ആക്കി അവിടെ കൗണ്ട് ഓഫ് ഓടുന്ന വേരിയെ നമുക്ക് യൂസ് ചെയ്യാം പക്ഷെ എന്താണെന്ന് അറിയാം നമുക്ക് എപ്പോഴും ആ ഒരു നല്ല മീനിങ് ഫുൾ ആയിട്ടുള്ള നെയിം യൂസ് ചെയ്യാം അപ്പോൾ സമ്മെന്ന് ഉള്ളതിന് പോലെ നമുക്ക് വേണമെങ്കിൽ എസ് കൊടുക്കാം ആ സൈസിൻ്റെ വരൊരു എല് എന്ന് കൊടുക്കാം പക്ഷെ ഈ സൈസ് എന്നുള്ള കാണുമ്പോൾ തന്നെ സൈസാന്ന് നമുക്ക് മനസ്സിലാവുമ്പോൾ നമുക്ക് ഇപ്പോൾ ഫ്ലോട്ട് ആവേജിൻ്റെ പേരും ഫ്ലോട്ട് എന്ന് ഒരു വേരിയബിൾ നെയിമൊക്കെ യൂസ് ചെയ്യാം അപ്പം എപ്പോഴും നല്ല രീതിയിലുള്ള വേരിയെ നെയിം യൂസ് ചെയ്യാൻ ഉള്ളതാണ് ഓക്കെ ഓക്കെ അപ്പോൾ നമ്മളിവിടെ ഓഡ് നമ്പേഴ്സ് എന്നുള്ളതിനെ നമ്മൾ ഇവിടെ ഇവൻ നമ്പേഴ്സ് ആക്കി എന്നാലിവിടെ സം മോഡ് ടു ഈക്വൽ ടു ഈക്വൽ ടു സീറോ ആക്കി കൊടുത്തു കൗണ്ട് ഓഡ് എന്നുള്ള നമ്മൾ എന്ത് ചെയ്തു ഇവൻ ആക്കി പേര് ഇവിടെ അക്കൗണ്ട് സം ഓഫ് ഈവൻ നമ്പേഴ്സ് കൗണ്ട് ഓഫ് ഈവൻ നമ്പേഴ്സ് കൗണ്ട് ഓഡ് എന്നുള്ള പേര് മാറി അപ്പോൾ അവിടെ പേര് മാറ്റി കൊടുക്കുക കൗണ്ട് ഈവൻ ആവറേജ് കാണുന്നു അപ്പോൾ കൗണ്ട് ഓഫ് ഈവൻ കൊടുത്തു ആവറേജ് കാണു ഓക്കെ ഞാൻ അതിൻ്റെ ഒരു പത്ത് കൊടുത്തു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് അഡ്മിറ്റ് ഇതിൽ ഈവൻ നമ്പർ ഏതൊക്കെയാണ് രണ്ട് നാല് ആറ് എട്ട് പത്ത് അതിന്റെ സമ്മ് മുപ്പത് അക്കൗണ്ട് അഞ്ച് മുപ്പത് പതിനഞ്ച് ആറ് കറക്റ്റ് ഡിവിഷൻ വന്നുകൊണ്ട് പോയിന്റ് ഒന്നും വന്നില്ല ഓക്കെ അപ്പോൾ ഈ ആവറേജിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഫ്ലോട്ടിന്റെ കേസാണ് ഫ്ലോട്ട് ഇടാൻ പറഞ്ഞാല് നമുക്ക് ആവറേജിന്റെ ശേഷമുള്ള പോയിന്റ് ആ ഒരു സംഖ്യ നമ്മൾ കയ്യിൽ നിന്ന് പോകും ഓക്കെ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ അതായത് സമ്മ് കാണാം ആവറേജ് കാണാം ഓഡ് നമ്പേഴ്സ് കാണാം ഈവൻ കാണാം അതിന്റെ ആവറേജ് കാണാം എന്നുള്ള നമ്മൾ നമ്മളിപ്പോൾ ചെയ്ത് കഴിഞ്ഞു ഓക്കെ നീ അതിലൊരു ഹോംവർക്ക് പോലെ ഒരു ക്വസ്റ്റ്യൻ തരാം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കൗണ്ട് ഓട് കൗണ്ട് ചെയ്യാൻ നമ്മൾക്ക് പേര് മാറ്റല്ലേ ചെയ്ത് അതിന് പകരം ഒരു ഈ ഒരു ഒരു പ്രോഗ്രാമിൽ തന്നെ ആ ഒരു പ്രോഗ്രാം ആ ഒരു അറയിലുള്ള സൈസ് യൂസെണ്ണിടുന്ന് വാങ്ങാം എന്നിട്ട് എലമെൻറ്റ്സ് യൂസെൻ്റെ ഇടന്ന് വാങ്ങാം റാൻഡായിട്ട് ചെയ്തും വാങ്ങാം ഓക്കെ എന്നിട്ട് അതിലുള്ള ഈവൻ നമ്പേഴ്സിൻ്റെയും ഓഡ് നമ്പേഴ്സിൻ്റെയും കൗണ്ട് കൗണ്ട് അല്ല സോറി ആവറേജ് പ്രിൻറ്റ് ചെയ്യണം അപ്പോൾ എന്ത് ചെയ്യണം അപ്പോൾ അപ്പം എന്നുള്ള ഒറ്റ വേരിയബിൾ പോരാ സം ഓഫ് ഓഡ് വേണം സം ഓഫ് യുവം വേണം കൗണ്ട് ഓഫ് ഓഡും കൗണ്ട് ഓഫ് ഇവനും വേണം എന്നിട്ട് എന്ത് ചെയ്യുക ഈ അറേ ഈ അറേ യൂസിനടുന്ന് വാങ്ങുക എന്നിട്ട് എന്ത് ചെയ്യുക ഈ മാർക്ക് ഓഫ് സിയർ മോഡി ടുക്കൊക്കെ ഈ പ്രിൻ്റ് ഓഫ് ഇല്ല പ്രിൻ്റ് ഓഫ് നമുക്ക് അവിടുന്ന് കളയാം ഈ രണ്ട് പ്രിൻ്റ് ഓഫ് നമ്മൾ ഇവിടെ നിന്ന് കമൻറ്റ് ചെയ്തു വെച്ചിട്ട് മാർക്സ് ഓഫ് ഫൈവ് ഈക്വൽ മോഡ് ടുക്വൽ ഈക്വൽ സീറോ ആണെങ്കിൽ ഈവൻ ആണ് അപ്പോൾ ഈവൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക സം ഓഫ് ഈവൻ ഈക്വൽ ടു മാർക്സ് ഓഫ് ഫൈവ് കൊടുക്കുക കൗണ്ട് ഈവൻ ചെയ്യുക ഇതിൻ്റെ എൽ കെസ് എന്ത് ചെയ്യുക നമ്മൾ ജസ്റ്റ് ഇവിടെ ഒരു എൽ സ്കേസ് കൊടുത്താൽ മതി എൽ സി ഇഫ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ നമ്മളിപ്പോൾ സം ഓഫ് ഈവൻ എന്നുള്ള പോലെ ഇവിടെ സം ഓഫ് ഓഡ് കൊടുത്തിട്ട് ആ സം അതിലേക്ക് ആഡ് ആക്കുക എന്നിട്ട് അതുപോലെ കൗണ്ട് ഓഫ് ഓഡ് പ്ലസ് പ്ലസ് ചെയ്യുക എന്നിട്ട് ഇവിടെ അവസാനം വന്നിട്ട് സം ഓഫ് യുവൻ നമ്പേഴ്സ് ഇവിടെ സം ഈവൻ പ്രിന്റ് ചെയ്യുക കൌണ്ട് ഇവൻ നമ്പേഴ്സ് ഇവിടെ കൗണ്ട് ഈവൻ പ്രിന്റ് ചെയ്യുക അതുപോലെ സം ഓഫ് ഓഡ് നമ്പേഴ്സും കൗണ്ട് ഓഫ് യുവൻ നമ്പേഴ്സും ഇവിടെ പ്രിന്റ് ചെയ്യാം അതുപോലെ ആവറേജിനും രണ്ട് ഫ്ലോട്ടിൽ രണ്ട് ആവറേജ് വാല്യൂസ് ഡിക്ലെയർ ചെയ്യുക ഫ്ലോട്ട് ആവറേജോട് ഓട് ഫ്ലോട്ട് ഇപ്പൊ ഫ്ലോട്ട് ആവറേജോട് ഓട് അതുപോലെ എന്തെയ്യാ ഒരു ആവറേജ് ഈവെന്നുള്ള രണ്ട് വേരിയബിൾ ഡിക്ലെയർ ചെയ്യുക എന്നിട്ട് ആ ആ രണ്ട് എണ്ണം അതുപോലെ ഫ്ലോട്ട് സമ്മെന്നുള്ളടത്ത് മാറിയിട്ട് ഓഫ് സമ്മോട് ബൈ കൗണ്ട് ഓഫ് ഓഫോഡ് അതുപോലെ സം ഓഫ് യു എ ബൈ കൗണ്ട് ഓഫ് യു യു അങ്ങനെ അതിനനുസരിച്ചുള്ള അവറേജ് ഓടും അവറേജ് ഇവനും കൊടുക്കുക എന്നിട്ട് അത് രണ്ടും ഇവിടെ പ്രിന്റ് ചെയ്യുക ആവറേജ് ഓഫ് നമ്പേഴ്സ് ഈക്വൽ ഓർഡർ നമ്പർ സീക്വന്റ് നമ്പേഴ്സ് ഈക്വൽ ടു പറഞ്ഞിട്ട് രണ്ടും പ്രിന്റ് ചെയ്യാം ഓക്കെ അപ്പോൾ അതാണ് ഹോംവർക്ക് അപ്പോൾ ഇല്ലാരും ഒന്ന് ചെയ്യുക ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ ഇനി ഈ വീഡിയോയിൽ നമുക്ക് ഇനി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സംഭവങ്ങൾ വരുന്നുണ്ട് ഇതങ്ങ് ഇവിടെ കാണാൻ പറ്റും അപ്പം ഇതിൻ്റെയൊക്കെ ഞാൻ ലിങ്ക് തായ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഈ ഒരു പ്രോഗ്രാമിസിൻ്റെ ഈ ഒരു ഇതൊന്ന് വായിച്ച് നോക്കാം അപ്പോൾ ഒരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടും ബേസിക്ക് അതുപോലെ മോഡലസ് ഓപ്പറേറ്റർ എന്താണെന്ന് നോക്കുക ടൈപ്പ് കൺവേർഷൻ എന്താണെന്ന് നോക്കുക അതുപോലെ എന്താ പറയുക ടു ഡി അറൈസ് എന്താന്നൊക്കൊന്ന് നോക്കിയിട്ട് വരാം നാളെ ഓക്കെ അപ്പോൾ എന്തായാലും ഒന്ന് പ്രിപ്പയർ ചെയ്ത് വരാം ഓക്കെ ഹാവ് എ നൈസ് ഡേ സി യു